നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എ കെ ആന്റണി അങ്ങനെ ഒടുവിൽ ഡൽഹിയിലെ പൂർത്തിയൊക്കെ മതിയാക്കി പാർലമെന്റ് രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന വാർത്തയാണ് വരുന്നത് അതോ ഇനി കേന്ദ്രത്തിൽ ഉടനെയെങ്കിലും കോൺഗ്രസ്സിന് ഭരണം കിട്ടില്ല എന്ന് ഈ വൈകിയ വേളയിലെങ്കിലും മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് തന്നെ വരുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞു വരുന്നത് അതെന്തെങ്കിലും ആവട്ടെ വളരെ പ്രശസ്തമായ പൈശാചികവും മൃഗീയവുമായ എന്ന ഡയലോഗിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം അതിലുപരി സത്യസന്ധമായി പറഞ്ഞാൽ 18 വയസ്സിനു മുകളിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും മദ്യപന്മാരാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ അതിന്റെ വസ്തുത മനസ്സിലാക്കിയാൽ എത്ര പേർക്ക് എതിർക്കാൻ പറ്റും പഴയ കാലത്തെ സിനിമകളൊക്കെ കണ്ടാൽ നമുക്കറിയാം അതിൽ ചാരായ ഷാപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പട്ട ഷാപ്പുകൾ എന്നൊക്കെ പറയും അവിടെ നല്ല കഠിനമായ ജോലികൾ ചെയ്യുന്ന ആളുകൾ ഈ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് വന്നിട്ട് അന്ന് വളരെ തുച്ഛമായിട്ടുള്ള തുകയേ ഉള്ളൂ ഇന്നൊക്കെ ആണെങ്കിൽ ഒരു 30 രൂപയോ അല്ലെങ്കിൽ പരമാവധി ഒരു 50 രൂപയോ വരും ഈ 50 രൂപയ്ക്ക് ചെറിയ ഒരളവ് ചാരായം അതിൻ്റെ കൂടെ ഒരു താറാമുട്ടയും ഇത്രയും മതിയായിരുന്നു ഒന്ന് മിനിങ്ങാൻ അങ്ങനെ കഠിന അധ്വാനം ചെയ്യുന്നവർ വൈകുന്നേരങ്ങളിൽ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഈ ചാരായ ഷാപ്പിൽ അല്ലെങ്കിൽ പട്ട ഷാപ്പിൽ പോയി 100 മില്ലിയോ 200 മില്ലിയോ കഴിക്കും കൂടെ ഒരു മുട്ടയും കഴിക്കും വീട്ടിൽ പോകും ഒരുമാതിരിപ്പെട്ട തഴക്കവും പഴക്കവും വന്ന ആളുകൾ മാത്രമാണ് ഇങ്ങനെയുള്ള ഷാപ്പുകളിൽ പോയിക്കൊണ്ടിരുന്നത് അവിടേക്ക് ഈ ചെറിയ കുട്ടികൾ തിരിഞ്ഞുപോലും നോക്കില്ലായിരുന്നു അഥവാ ചെന്നാൽ അവർ ഓടിച്ചു വിടുകയും ചെയ്യുമായിരുന്നു 18 ഇന്നത്തെ കാലത്ത് കാണുന്ന കാഴ്ചകളൊന്നും അന്ന് കാണില്ലായിരുന്നു 16 വയസ്സ് മുതൽ ഉള്ള ആളുകൾ ക്യൂവിൽ നിന്ന് ബ്യൂറേഞ്ചിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മണിക്കൂറുകളോളം നിന്നിട്ട് കുപ്പിയും മേടിച്ചുകൊണ്ട് പോകുന്ന അത്തരം കാഴ്ചകളൊന്നും കാണില്ലായിരുന്നു അത്തരം ഷാപ്പുകൾ ഇന്നും ഉണ്ടായിരുന്നു എങ്കിൽ അത് സമൂഹ നന്മയ്ക്ക് വേണ്ടി എന്ന കാരണത്താൽ ചാരായ നിരോധനം നടപ്പിലാക്കിയിട്ട് സ്പിരിറ്റിൽ കളർ കയറ്റി വിൽക്കുന്ന മുക്കിന് മുക്കിന് വിൽക്കുന്ന ബിവറേജ് ഷോപ്പുകൾ തുറക്കാൻ കാരണക്കാരനായ വ്യക്തിയാണ് എ കെ ആന്റണി ആ അർത്ഥത്തിൽ സമൂഹത്തിനോട് നന്മയല്ല ആ വ്യക്തി ചെയ്തത് അങ്ങേയറ്റം തിന്മ തന്നെയാണ് എന്ന് പറയാതെ വയ്യ തീർച്ചയായിട്ടും അത് തന്നെയാണ് സംഭവം അന്ന് 100 രൂപയാണ് കൂലിയായിട്ട് കിട്ടുന്നെങ്കിൽ 10ഓ 20ഓ രൂപയ്ക്ക് ഒന്ന് മിനിങ്ങി വീട്ടിൽ പോകാമായിരുന്നു ഇന്ന് 1000 രൂപ കൂലിയായിട്ട് കിട്ടുന്നുണ്ടോ എങ്കിലും ഏറ്റവും കുറഞ്ഞത് 600 രൂപ കൊണ്ട് ബിവറേജ് ഷോപ്പിൽ കൊടുക്കണം ഒരു ലോട്ടറിയും കൂടെ എടുത്താൽ ബാക്കി എത്ര രൂപ വീട്ടിൽ ചെല്ലുന്നു എന്ന് നോക്കുക അതിൻ്റെ സാമൂഹ്യപരമായിട്ടുള്ള മാറ്റവും കൂടെ ഒന്ന് നോക്കുക അന്ന് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു 30-35 വയസ്സിന് മുകളിലോട്ടുള്ളവർ മാത്രമാണ് ചാരായ ഷാപ്പുകളിലൊക്കെ പോയിരിക്കുകയും അവിടുന്ന് കുടിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ഇന്ന് കൗമാരപ്രായക്കാർ മുതൽ കുടിയന്മാരാണ് കുടിച്ചു കുടിച്ചത് പോരാഞ്ഞിട്ടിപ്പോൾ കഞ്ചാവും കൂടിയ MDMA-യും മയക്ക് മരുന്നുമൊക്കെയാണ് അടിക്കുന്നത് മറ്റൊരു മദ്യപ സംസ്കാരത്തിലേക്ക് തന്നെ കേരളത്തിലെ തള്ളിവിട്ട വ്യക്തിയാണ് എ കെ ആന്റണി പഞ്ചസാര കുമ്പോണം എന്നൊരു ആരോപണം ഉയർന്നപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച് മാറിയിട്ട് ഉടൻ തന്നെ ഇവിടെ വന്നിട്ട് കേരള മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത വ്യക്തിയാണ് അപ്പോൾ ആദർശവാനാണ് എന്ന് പറയാനും പറ്റില്ല രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നേട്ടങ്ങളല്ലാതെ അദ്ദേഹത്തിന് കോട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ആ വ്യക്തിയെ കൊണ്ട് കേരളത്തിന് എന്ത് നേട്ടം ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഇവിടെ കുറച്ചു കാലം കേന്ദ്രമന്ത്രിയായിരുന്ന ഒ രാജഗോപാൽ അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്നു അദ്ദേഹം ഈ സംസ്ഥാനത്തിന് ചെയ്തിട്ടുള്ളതിൻ്റെ 1/4 അല്ലെങ്കിൽ 1/10 പോലും ഉപകാരം എ കെ ആന്റണി എന്ന രാഷ്ട്രീയക്കാരനെ കൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം മറിച്ച് വലിയ ഉപദ്രവം ഉണ്ടാക്കി വെച്ചു ആ വ്യക്തി ഇന്നിപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോ തന്നെ ഇനിയും ഇന്ത്യ തുടർന്ന് ഭരിക്കും പിന്നെ അവിടെ പോയി കാത്തു കെട്ടിക്കിടന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലായി എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും കേരളത്തിലേക്ക് വരുന്നത് വരട്ടെ പോരട്ടെ അല്ലാതെ മറ്റെന്ത് പറയാനാണ് അല്ലേ ഇനി നിങ്ങൾ ഈ കാണുന്ന കാഴ്ച ഈ വ്യക്തിയുടെ പേര് വിപി ജോയി എന്നാണ് കുറഞ്ഞ പുള്ളിയൊന്നുമല്ല അദ്ദേഹം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ് പോയി അന്തം വിട്ട് കുന്തം വിഴുങ്ങിയാണ് ഇരിക്കുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ടൊരു
അഭിപ്രായ പ്രകടനം നടത്തി. അത്ഭുതകരം, വളരെ ഉപയോഗപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സംവിധാനങ്ങളാണ് ഇവിടെയുള്ളതെന്ന്. എവിടെയാണ്? ഗുജറാത്തിൽ. അതാണ് ഇതിനകത്തെ ഹൈലൈറ്റ്. ഇത് എത്രയോ കാലം മുമ്പ് പറഞ്ഞതാണ് ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് കളിയാക്കിയവർ ഇന്ന് ഗുജറാത്തിലെ ഭരണം, ആ ഭരണ മികവ് പഠിക്കാൻ വേണ്ടിയിട്ട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ടീമിനെ വിട്ടിരിക്കുന്നു അങ്ങ് ഗുജറാത്തിൽ. ഒരു മടിയും ഉളുപ്പുമില്ല ഇന്നവർക്കത് സമ്മതിക്കാൻ. അവിടെ തന്നെ മറ്റൊരു മന്ത്രി പറയുന്നു, സജി ചെറിയാൻ, ഗുജറാത്തിൽ നല്ല മാതൃകയുണ്ടെങ്കിൽ അത് പഠിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന്. അപ്പോൾ പണ്ടിവർ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതോ കാടടച്ചു പിടിയിക്കുകയല്ലായിരുന്നോ ചെയ്തത്? അന്ന് എന്തൊക്കെ പഴിയാണ് പറഞ്ഞത്? അവരോട് ചോദിക്കുന്നു, ഇന്ന് ആ ഭരണ തുടർച്ച അവിടെ നടക്കുന്നെങ്കിൽ അത് ആര് ചെയ്തതിൻ്റെ ബാക്കിയാണ്? തീർച്ചയായിട്ടും നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന പഴയ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ തുടർച്ച, ഭരണത്തിൻ്റെ തുടർച്ച തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന നിലയിൽ അംഗീകരിക്കുന്നു, നാളെ അദ്ദേഹത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നിങ്ങൾ അംഗീകരിക്കും. പക്ഷേ എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് കുറച്ച് സമയം വേണം, അതുമാത്രമാണ്. ഇനി ഒട്ടും അത്ഭുതപ്പെടേണ്ട, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ മറ്റൊരു ടീമിനെ കൂടെ വിടും ഉത്തർപ്രദേശിലേക്ക്. എന്തിനാണെന്നറിയാമോ? അവിടെ ക്രമസമാധാന പാലനം എങ്ങനെയാണ് കാര്യക്ഷമമായി നടത്തിയത് എന്ന് പഠിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.